ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകൾ പിടിക്കുമെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത്. അതേസമയത്ത് ഇതൊന്നും സാധിക്കില്ല എന്ന് കണക്കുകൾ നിരത്തി കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ പറയാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു വലിയ നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. ടി ഡി പി എന്ന് പറയുന്ന പാർട്ടിയെ, അതുപോലെ തന്നെ ആർ എൽ ഡിയെ, ശിരോമണി അകൽദാളിനെ, ഈ മൂന്ന് പാർട്ടികളെ എൻ ഡി എയിലെത്തിക്കാനുള്ള ചടുലമായ നീക്കങ്ങൾ ബി ജെ പി നടത്തുന്നു എന്നാണ് സൂചന. ആന്ധ്രയിൽ നമുക്കറിയാം വൈ എസ് ആർ വളരെ പവർഫുൾ ആണ്. വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയാണ് മുഖ്യമന്ത്രി. അദ്ദേഹം വളരെ പവർഫുൾ ആണ്. ഈ നരേന്ദ്രമോദി ഗവൺമെന്റുമായിട്ട് ഒരു അടുപ്പം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് ഈ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ പാർലമെന്റിൽ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ബില്ലുകൾക്ക് പിന്തുണ കൊടുത്തും അവരെ സപ്പോർട്ട് ചെയ്തും ഒക്കെ നിലപാടെടുത്തിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന ടി ഡി പിയുടെ നേതാവ്, അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ള ഒരു നേതാവാണ് ആന്ധ്രയിൽ. ടി ഡി പിക്ക് ഏകദേശം 102 സീറ്റുകൾ നിലവിൽ ആന്ധ്രാപ്രദേശിൽ നിയമസഭയിൽ തന്നെ ഉണ്ട്. 40% ഓൾറെഡി അദ്ദേഹത്തിനവിടെ വോട്ടിംഗ് ശതമാനവുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്ക് വെച്ചിട്ടാണെങ്കിൽ അപ്പോൾ വളരെ പവർഫുൾ ആണ്. അപ്പോൾ ടി ഡി പിയെ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ പാളയത്തിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം ഗുണം ചെയ്യും. അതായത് പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ മുന്നണിക്കകത്ത് ബി ജെ പിക്ക് സ്ട്രെങ്ത് കൂടും, എൻ ഡി എക്ക് സ്ട്രെങ്ത് കൂടും. അതേസമയത്ത് തന്നെ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ പിന്തുണ പുറത്തു നിന്ന് ഉറപ്പുവരുത്താൻ ബി ജെ പി ഗവൺമെന്റിന് സാധിക്കുകയും ചെയ്യും. പഞ്ചാബില് ഈ ശിരോമണി അകാലിദാൾ എന്ന് പറയുന്നത് ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ ഒരു സഖ്യകക്ഷിയായിരുന്നതാണ്, എൻ ഡി എയുടെ ഭാഗമായിരുന്നതാണ്. ശിരോമണി അകാലിദാൾ പിന്നീട് ബി ജെ പിയുമായിട്ട് തെറ്റുന്നത് നമ്മളെ കർഷക സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു. പക്ഷെ അവിടെ ഇപ്പോഴും അവർക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ 42% വോട്ടുകൾ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ അവർക്ക് കിട്ടിയപ്പോൾ 22% വോട്ട് കോൺഗ്രസിനും 18% വോട്ട് അകാലിദളിനും കിട്ടുകയുണ്ടായി. ബി ജെ പിക്കും ചെറിയൊരു 1% വോട്ട് അവിടെ ഉണ്ട് താനും. അപ്പോൾ അകാലിദളില് വീണ്ടും എൻ ഡി എയുടെ ഭാഗമായാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോഴും ഈ ആം ആദ്മി പാർട്ടിയും അതുപോലെ കോൺഗ്രസും തമ്മിൽ സീറ്റ് ഷെയറിംഗ് എന്നും ഒരു ധാരണയിൽ എത്തിയിട്ടില്ല. അവിടെ അവർ എതിരാളികളാണ് പഞ്ചാബിൽ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ വലിയ ചാൻസ് ഉണ്ട്. ഒരു ത്രികോണ മത്സരമൊക്കെ നടക്കുകയാണെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എക്ക് വലിയ ചാൻസ് ആണ് അവിടെ ഉള്ളത്. ശിരോമണി അകാലിദളിന് അവിടെ പരമ്പരാഗതമായിട്ട് ഏകദേശം 25% വോട്ട് വരെ ഉണ്ടായിരുന്നതുമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയെ എൻ ഡി എ പാളയത്തിൽ എത്തിക്കുന്നത് ബി ജെ പിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ആർ എൽ ഡി എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ അല്ലെങ്കിലും അത്യാവശ്യം പല മണ്ഡലങ്ങളിലും നിർണായകമായ വോട്ടിംഗ് ശതമാനമുള്ള ഒരു പാർട്ടിയാണ് ആർ എൽ ഡി. പ്രധാനമായിട്ട് ഉത്തർപ്രദേശിലും രാജസ്ഥാനിലുമാണ് ഈ ഒരു പാർട്ടിക്ക് സ്വാധീനമുള്ളത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 വരെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ രാജ്യസഭയിൽ ഇവർക്ക് ഒരു സീറ്റുണ്ട്. മാത്രമല്ല രാജസ്ഥാനിൽ അവർക്ക് നിയമസഭയിൽ ഒരു സീറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെയും ബി ജെ പി അവരുടെ എൻ ഡി എ പാളയത്തിൽ നിലനിർത്താൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന വാർത്തകളനുസരിച്ച് ബി ജെ പി എൻ ഡി എയുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ടി ഡി പിയുടെ നേതാവ് ചന്ദ്രബാബു നായിഡു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി കാണുകയൊക്കെ ചെയ്തിരുന്നു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പഞ്ചാബിലെ തർക്കത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അകാലിദളും ബി ജെ പിയും തമ്മിലുള്ള ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒഡീഷയിലെ ബി ജെ പിക്ക് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട്. ഇന്ന് ബിജു ജനതാദൾ കഴിഞ്ഞാൽ ഒഡീഷയിലെ ഏറ്റവും കരുത്തുറ്റ പാർട്ടി ബി ജെ പി ആണ്. ഒഡീഷയുടെ മുഖ്യമന്ത്രി നവീൻ പട്നായിക് മോദി ഭരണകൂടവുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്. പല സുപ്രധാനപ്പെട്ട ബില്ലുകളും അതുപോലെ തന്നെ തീരുമാനങ്ങളും ഒക്കെ എടുത്ത സമയത്ത് പാർലമെന്റിലടക്കം ബിജു ജനതാദൾ നരേന്ദ്രമോദി ഗവൺമെന്റിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത്. ബി ജെ പിയോട് അനുകൂല നിലപാടെടുക്കുന്ന, എന്നാൽ എൻ ഡി എക്ക് പുറത്തു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ബിജു ജനതാദൾ. അവരൊരിക്കലും ഈ ഐ എൻ ഡി എ മുന്നണിയുടെ ഒന്നും ഭാഗവുമായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവിടെയും ബി ജെ പിക്ക് പ്രത്യേകിച്ച് യാതൊരു ആശങ്കകൾക്കും അടിസ്ഥാനമില്ല. ഇനി തെലങ്കാനയിൽ ബി ആർ എസ് ഉണ്ട്. ബി ആർ എസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് തൽക്കാലം ബി ജെ പിയുമായിട്ട് അല്ലെങ്കിൽ എൻ ഡി എയുമായിട്ട് ഒരു സഖ്യത്തിനും ഇല്ല എന്നാണ് ബി ആർ എസും വ്യക്തമാക്കിയിട്ടുള്ളത്. ഞങ്ങൾ സഖ്യം തൽക്കാലം ഉണ്ടാക്കുന്നില്ല എന്ന് അമിത്ഷായും പറഞ്ഞിട്ടുണ്ട്. 2023 ഡിസംബറിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നതാണ്. പക്ഷേ നമുക്കറിയാം തെലങ്കാനയിൽ ഇപ്പോൾ കോൺഗ്രസ് ബി ആർ എസിനെ വളർത്തിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് അവരുടെ പ്രധാന എതിരാളിയാണ്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ആർ എസ് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിലും ബി ജെ പി ഗവൺമെന്റിനെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ മോദി ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനത്തിലേക്ക് തന്നെയായിരിക്കും എത്തുക. ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അവരൊരു പക്ഷേ എൻ ഡി എയുടെ ഭാഗമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ തരത്തിലുള്ള വളരെ വലിയ നീക്കങ്ങളാണ് സൗത്ത് ഇന്ത്യയിൽ പ്രധാനമായിട്ട് സൗത്ത് ഇന്ത്യയും ലക്ഷ്യമിട്ടുകൊണ്ട് ബി ജെ പി നടത്തുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒറ്റനോട്ടത്തിൽ പി സി ജോർജിനെയൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനെന്ന് തോന്നുമെങ്കിലും പി സി ജോർജ് തീർച്ചയായിട്ടും വലിയ ഇമ്പാക്റ്റ് കേരളത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. അപ്പോൾ ഈ തരത്തിൽ അവരുടെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിങ് അത് അവർ ഭംഗിയായിട്ട് ബി ജെ പി എല്ലായിടത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അവരുടെ കോൺഫിഡൻസ് 400+ സീറ്റുകൾ എൻ ഡി എ മുന്നണിക്ക് കിട്ടുമെന്നത്. എന്തായാലും കാത്തിരുന്നതിനെ കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.